ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇരിക്കൂ. ഒരു പ്രണയകഥ എഴുതുന്ന ഫീലാണല്ലോ കിട്ടുന്നത്. എഴുതാൻ തുടങ്ങുന്നതേ ഉള്ളൂ, പക്ഷേ കഥയ്ക്കൊരു പേരങ്ങോട്ട് കിട്ടുന്നില്ല. അല്ല, എന്തേ അങ്ങനെ തോന്നാൻ? അല്ല, സൂര്യന് കടലിനോട് പ്രണയം, കാറ്റിന് തിരകളോട് പ്രണയം. ഈ പേനയ്ക്ക് കടലാസിനോട് പ്രണയം. വാക്കുകൾക്ക് കണ്ടുപിടിക്കപ്പെടാൻ പോകുന്ന അർത്ഥങ്ങളോട് പ്രണയം. കൊച്ചച്ഛൻ്റെ ഉള്ളിൽ ഒരു കാമുകനുണ്ടല്ലോ. ഈ ലോഹയ്ക്ക് പറയാൻ വല്ല പ്രണയനൈരാശ്യത്തിന്റെയും ഫ്ലാഷ് ബാക്ക് ഉണ്ടോ? ഇല്ല, ഒന്നിനെയും ആഗ്രഹിക്കാത്തവന് എല്ലാത്തിനോടും തീർത്താൽ തീരാത്ത പ്രണയമാണ്. അതിന്റെ സുഖം ഒന്ന് അനുഭവിച്ച് തന്നെ അറിയണം. എന്നെ പോലെ പ്രണയിച്ച ഒരു കാമുകനും ഈ ലോകത്തുണ്ടാവില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിങ്ങളുടെ കലാലയ ജീവിതത്തിലെ അവസാന ക്ലാസ്സും ഇവിടെ തീരുന്നു. ഇനി സ്റ്റഡി ഹോളിഡേയ്സ്, എക്സാംസ്, പിന്നെ ജീവിതം. എന്റെ അധ്യാപക ജീവിതത്തിലെ ഏറ്റവും നല്ല ബാച്ചുകളിൽ ഒന്നായിരുന്നു നിങ്ങളുടേത്. ഇറ്റ് വാസ് എ പ്രിവിലേജ് ടീച്ചിങ് യു. ജോർജ്, എന്താ പ്ലാൻ? എക്സാം കഴിഞ്ഞ് തിരിച്ച് സെമിനാറിയിരിക്കണോ? അല്ല, മാസ്റ്റേഴ്സിന് പോണം. പിന്നെ ഞാൻ ലയോളയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്താ അനിലിന്റെ പ്ലാൻ? അതിനെന്താ സാറേ, അവന്റെ അച്ഛൻ വലിയ വ്യവസായ സാമ്രാജ്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അതെന്റെ അച്ഛന്റെ കഥ, എന്റെ കഥ എന്തെന്ന് ഞാൻ തന്നെ എഴുതു. ഗുഡ്. എനിക്ക് നിന്നോട് മുഴുത്ത പ്രണയമാ. Thank you.
തെറ്റോ തെറ്റായോ? ഇല്ല. ഒരാളെ സ്നേഹിക്കുന്നത് എങ്ങനെയാ ഇത്ര വലിയ തെറ്റാവുന്നത്? നിന്നെ ഒരിക്കലും സ്വന്തമാക്കാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ കോളേജ് വിടുന്നതിന് മുമ്പ് ഞാനിത് പറഞ്ഞില്ലെങ്കിൽ അതിന് മനസ്സിൽ കേൾക്കും. നീ അവനെ കണ്ടോ? കുറച്ചു വർഷങ്ങളായി അവന്റെ മനസ്സിൽ എന്തോ നിന്നോട് പറയാനുണ്ട്. എനിക്കറിയാം ജോർജ്, എനിക്കും അവനെ ഇഷ്ടമാണ്. മിക്കവാറും ഞാൻ അവനെ കെട്ടും, അവന്റെ കുഞ്ഞുങ്ങളെ പ്രസവിക്കുകയും ചെയ്യും. പക്ഷേ ഞാൻ മരിക്കുന്ന അന്ന് വരെ എന്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്തൊരു കോണിൽ നിന്നെ ഞാൻ സൂക്ഷിച്ചുകൊണ്ട് നടക്കും. ഈ ആർക്കും കടന്നു ചെല്ലാൻ പറ്റില്ല എന്ന് പറയുമ്പോ അതത്ര ദൂരെയാണോ? അതെ, കുറച്ച് ദൂരെയാ. എന്റെ ഹൃദയത്തിന് വടക്ക് കിഴക്കി അറ്റത്ത്. അവിടെ നല്ല കുളിരാ, പക്ഷെ ചെന്നുപെടാൻ നല്ല പാടാ. പിന്നെ പോകുന്ന വഴിക്ക് കുറെ കാടും മുള്ളും പാറക്കെട്ടുകളും ഒക്കെ ഞാൻ കൊണ്ടിട്ടിട്ടുണ്ട്. ഒരുത്തിനെയും അങ്ങോട്ട് കയറ്റിവിടില്ല എന്ന് വാശിയായിരുന്നു. പക്ഷെ നീ അവിടെ ചെന്നെത്തി. ഞാൻ പോലും അറിയാതെ നീ എന്തിനാണ് ചക്കര അച്ഛൻ പട്ടത്തിനും പോയത്? നീ ദൈവത്തിന് കണ്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷെ ചിലരൊക്കെ അങ്ങോട്ടേക്കുള്ള വഴി കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ പോക്കോട്ടെ. നിന്നോട് ഞാൻ പ്രതികാരം ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് അറിയോ? ഞാൻ പ്രസവിക്കാൻ പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഞാൻ നിന്നെ കൊണ്ട് മാമോദിസ മുക്കിപ്പിക്കും. നീ നോയിക്കോ. പിന്നെ അത് ഒന്നിലും രണ്ടിലും ഒന്നും നിൽക്കാൻ പോകുന്നില്ല. അല്ല,
അനിലിനെ കയറ്റ ചെറിയ കോംപ്ലക്സ് ഉണ്ടാവില്ലേ? മറ്റൊരാളെ സ്നേഹിച്ച പെൺകുട്ടി എന്ന നിലയ്ക്ക് നിങ്ങൾ എന്താ എന്റെ അനിലിനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നേ? ഒന്ന് പ്രണയിച്ചത് ഒറ്റ മട്ടുണ്ടല്ലോ. നീ പ്രണയിച്ച് തോറ്റിട്ടുണ്ടോ? കൊള്ളാം, അതിന്റെ ലിസ്റ്റ് എടുത്താ പറയാൻ ഒരുപാടുണ്ട്. എന്നാ വാ, നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. അന്ന് ആ കോളേജ് വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ ഒരിക്കലെങ്കിലും അവളെ തിരിഞ്ഞു നോക്കിയായിരുന്നു. ഞങ്ങൾ എഴുത്തുകാർക്ക് എല്ലാ കഥയിലൊരു വില്ലൻ വേണം. ഞാൻ അനിലിനെ ഒന്നുകൂടി വില്ലനാക്കാൻ ശ്രമിച്ചോട്ടെ. വർഷങ്ങൾ കടന്നുപോയി, അവർക്കിപ്പോ കുഞ്ഞുങ്ങളുമായി. പ്രിയ ഇപ്പൊ മാമോദിസയുടെ കാര്യം പറയുമ്പോ എന്തായിരിക്കും അനിലിന്റെ പ്രതികരണം? എപ്പോഴാ മാമോദിസ? ഒരു നിമിഷം, ഞാൻ ചെല്ലട്ടെ, അവരിപ്പോ എത്തും. കഥയ്ക്ക് പേര് കിട്ടി. വേണ്ട, പറയണ്ട, എനിക്കറിയാം. അന്ന് ആ കോളേജ് വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ ഒരിക്കലെങ്കിലും അവളെ തിരിഞ്ഞു നോക്കിയായിരുന്നു. പ്രിയ,
നിന്നോട് ഞാൻ പറയാത്ത ചിലതുണ്ട്. പലപ്പോഴും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടാത്തവരല്ല, പകരം നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണ്. ഇത് നിന്റെ കാര്യത്തിൽ മാത്രമല്ല, എന്റെയും കാര്യത്തിൽ സത്യം. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പെൺകുട്ടിയാണ് നീ. ചിലപ്പോ അവനേക്കാളും കൂടുതൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടാവും. പക്ഷേ ഭംഗിയുള്ള എന്തിനേയും സ്വാർത്ഥതയോടെ സ്വന്തമാക്കിയാൽ പിന്നെ അതിനത്ര ഭംഗി കാണില്ല. ഭംഗിയുള്ളത് എന്തും അതേപോലെ നിൽക്കട്ടെ. പിന്നെ എന്റെ കാര്യം, ഒന്നിനെയും ആഗ്രഹിക്കാത്തവന് എല്ലാത്തിനോടും നിർബന്ധങ്ങളില്ലാത്ത സ്നേഹമാണ്. എല്ലാം സ്വന്തമാണ്. അങ്ങനെയുള്ളവന്റെ വഴി അത് വേറെയാണ്. പിന്നെ മനസ്സിൽ പ്രണയമില്ലാത്തവൻ എങ്ങനെയാ ദൈവത്തിന്റെ അടുത്തെത്താൻ പറ്റുക? ഞാൻ വെറുതെ പറഞ്ഞതല്ല. അങ്ങോട്ടേക്കുള്ള വഴി കാണിച്ചു തന്നത് നീയാണ്. പിന്നെ നീ മുമ്പ് പറഞ്ഞില്ലേ, നീ പ്രസവിക്കുന്ന ഓരോ കുഞ്ഞിനെയും എന്റെ അടുത്ത് കൊണ്ടുവരുമെന്ന്. അതിനായി ഞാൻ കാത്തിരിക്കും. ഒരു പക്ഷേ നിന്നേക്കാളും കൂടുതൽ.